കേരളം അടിപൊളിയാവും ഉറപ്പാണ്. പിന്നെ ഉറപ്പല്ലണ്ടോ ഇനിയും അടുത്ത പ്രാവശ്യം ഇനിയും ഈ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആവണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹം. നല്ല ഭരണം കാഴ്ച വെക്കണം, അതല്ലേ ഞാൻ പറയുന്നത്. ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ബന്ദ് കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അതായത് എത്ര ജനങ്ങളെ ഇതേമാതിരി ബുദ്ധിമുട്ടുന്നത്, അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ചരിത്ര വിജയം തന്നെയാണ്, 99 സീറ്റ് വന്നത്. പല മേഖലയിലും പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള മേഖലയിൽ പാർട്ടി വമ്പൻ വിജയം തന്നെ വിജയിച്ചത്. എല്ലാ മേഖലയും സാമ്പത്തികമായിട്ട് എന്തായിരിക്കും ഇല്ലാതായി. തുടർഭരണത്തിലൊന്നും ഒരു കാര്യമില്ല. തുടർഭരണം വന്നിട്ടുണ്ടോ? അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പ്രതീക്ഷകളുണ്ടോ? പിന്നെ കേരളം അടിപൊളിയാവും ഉറപ്പാണ്. പിന്നെ ഉറപ്പല്ലാണ്ടോ ഇനിയും അടുത്ത പ്രാവശ്യം ഇനിയും ഈ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആവണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹം. പാവങ്ങൾക്ക് അത്രയും സംവരണം, പാവങ്ങൾക്ക് വൃദ്ധമാർക്ക് 1600 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട്. 1600 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട്. എന്താ പിന്നെന്താ വേണ്ടേ? പിന്നെന്താ വേണ്ടേ? മാറ്റങ്ങളാണ്, മാറ്റങ്ങള് വേണ്ടെന്ന് പറയുന്നു. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ട് നടന്നവരാണ് ഇപ്പൊ നടക്കുന്നത്. നമ്മളെ റോഡുകൾ, പാലങ്ങള്, സ്കൂളുകള്, പിന്നെ വിദ്യാഭ്യാസ മേഖല തന്നെ ആരോഗ്യപരമായിട്ട് ആരോഗ്യവകുപ്പ് അടിപൊളിയായില്ലേ? നമ്മളൊരു ഹോസ്പിറ്റൽ തന്നെ നമ്മളാകെ കണ്ണിന് കുളിർമായി പോയിട്ട് നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ തന്നെയാണ്. ഇപ്പൊ ഈ കൊറോണ കൂടാൻ കാരണം ഇലക്ഷന്റെ പ്രശ്നങ്ങളും ഇലക്ഷന്റെ പ്രചാരണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അത് പറഞ്ഞാൽ ഒരു പരിധി വരെ അത് ശരിയാണ് പറയാം. ഒരു പരിധി വരെ ഇപ്പൊ ഇലക്ഷൻ പ്രചാരണം ഇല്ലാത്ത നാട്ടിലും ഈ കൊറോണ കൂടില്ലേ? ഇല്ലാത്ത നാടില്ലേ? ഇപ്പൊ പല സ്ഥലത്തും ഇലക്ഷൻ നടക്കാൻ അതില്ലാന്ന് പറഞ്ഞ ഒരു പരിധി വരെ അതെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. നിങ്ങള് നിങ്ങളുടെ ഇനി വരുന്ന സാധാരണ ജീവിതത്തിൽ നിങ്ങള് എന്തെങ്കിലും മാറ്റങ്ങൾ വരും പ്രതീക്ഷിക്കുന്നുണ്ടോ? സന്തോഷമാണ്, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. നമുക്ക് സുഖമായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ഇവിടെ പറ്റും. മനുഷ്യർക്ക് ഏത് മനുഷ്യരായും എല്ലാവരും സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റും. പിണറായി സർക്കാരിന്റെ കീഴിലിട്ടു സുഖമായിട്ട് ജീവിക്കും. സർക്കാരിന്റെ കീഴിലല്ല, പിണറായി സർക്കാരിന്റെ കീഴിൽ സ്വന്തമായിട്ട് ജീവിക്കും, സുരക്ഷിതരായി. ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പോലത്തെ ആളുകളല്ലേ കേരളത്തിലെ കണ്ടുകൊണ്ടിരിക്കണേ. ഇലക്ഷന്റെ റിസൾട്ട് വന്നു, തുടർഭരണമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ അതിന് നിങ്ങൾക്ക് നിങ്ങളെ പ്രതീക്ഷകളുണ്ടോ? പ്രതീക്ഷ എന്താ വെച്ചാല് ഇനി എങ്ങനത്തെ ഓരോരോ അടിപിടി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എങ്ങനത്തെ അടിപിടി? ഓരോ കൊലപാതകവും കാര്യങ്ങളൊക്കെ അതൊന്നും ഇല്ലാണ്ടുള്ള നല്ല ഭരണം കാഴ്ച വെക്കണം, അതല്ലേ ഞാൻ പറയുന്നത്. ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ബന്ദ് കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അതായത് എത്ര ജനങ്ങളെ ഇതേമാതിരി ബുദ്ധിമുട്ടുന്നത്, അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് ഇന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇന്ന് ഞങ്ങൾ രാവിലെ ബസ് കാണിച്ചിട്ട് ഇപ്പോഴും സ്ഥിതി അതെ. എന്തായിട്ട് ജോലി? ഞങ്ങളിവിടെ ആശാവോ. അപ്പം മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പം ഏഴ് ദിവസം ലോക്ക്ഡൌൺ വരുന്നുണ്ട്, അതിനോട് എന്താണ് നിങ്ങളുടെ ഒരു? ഞങ്ങൾക്കുള്ള ഇങ്ങനത്തെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വരാനും പോവാനൊക്കെ. തുടർഭരണം വന്നിട്ട് നല്ലൊരു ഭരണമാണ് കേരളത്തിൽ എൽ ഡി എഫ് വന്നത്. കേരളത്തിൽ ചരിത്രമായ ചരിത്ര വിജയം തന്നെയാണ്, 99 സീറ്റ് വന്നത്. പല മേഖലയിലും പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള മേഖല പാർട്ടി വമ്പൻ വിജയം തന്നെ വിജയിച്ചത്. ഇവിടെയും ജയിച്ച് കേരള കോഴിക്കോട് നോർത്തിൽ, സൗത്തിൽ പരാജയപ്പെട്ട് യു ഡി എഫ്. മറ്റുള്ള മേഖലയിൽ എല്ലായിടത്തും യു ഡി എഫിന് പരാജയം തന്നെ. എന്നാലും കേരളത്തിൽ 99 സീറ്റിൽ പാർട്ടി തുടർഭരണം ഭരിക്കുന്നു. തുടർഭരണം വന്നതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. കൊറോണ എന്ന് പറഞ്ഞാൽ വിഷയം മുന്നിൽ എന്തായാലും എല്ലാ മേഖലയും സാമ്പത്തികമായിട്ട് എന്തായിരിക്കുന്നു ഇല്ലാതായി. തുടർഭരണത്തിലൊന്നും ഒരു കാര്യമില്ല. എന്താ ഈ കൊറോണയായിട്ട്, അതായത് കൊറോണ നിൽക്കും അടുത്ത 7 ദിവസം ഇത് വരാൻ പോവാം, ലോക്ക്ഡൌൺ വരാൻ പോവാം. അപ്പം തുടർഭരണം ഇന്ന് തുടങ്ങി. അപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ കൊറോണയിൽ, അവർക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. ഇപ്പൊ 7 ദിവസത്തെ ലോക്ക്ഡൌൺ കൊണ്ടുവന്ന അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. എന്താ പറയാ, സമ്പർക്കങ്ങൾ കുറയും, അല്ലാതെ അതില് വേറെ വ്യത്യാസം ഞാൻ കാണുന്നു. നിങ്ങളെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് തൊഴില് കൊറോണ വന്ന പാടെ തന്നെ ക്ഷീണായിരിക്കുന്നു, ഡൗൺ ആയിരിക്കും.